നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമ ദീപാങ്കുരം പോലെ സ്വരശ്രുതി ലയ വരമതുലം ദേവാങ്കണം മോക്ഷ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വിധിയാണെങ്കിൽ പിന്നെ പ്രയത്നം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രയത്നമാണ് വിധിക്കും ആധാരമായി നിലകൊള്ളുന്നത് എന്നാണ് ആ ചോദ്യത്തിന് ഉത്തരം. ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളാണ് നാളത്തെ വിധിയെ രൂപപ്പെടുത്തുന്നത്. വിവേകപൂർവം പ്രയത്നിച്ചാൽ വിധിയുടെ ഗതി മാറ്റാൻ കഴിയും. എല്ലാം വിധിയാണെന്ന് പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത് ഭീരുത്വവും മൂഢതയുമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളെ അതേപോലെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനേ കഴിയൂ. അവിടെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടാകില്ല. ഒരു അസുഖം വന്നാൽ അത് വിധിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കില്ല. ആശുപത്രിയിൽ പോകും, ഡോക്ടർ പറയുന്ന മരുന്ന് കഴിക്കും, മറ്റ് നിർദ്ദേശങ്ങളും പാലിക്കും. അസുഖം വരുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ അസുഖത്തിനുള്ള മരുന്ന് വാങ്ങാനും വാങ്ങാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുപോലെ പ്രയത്നത്തിലൂടെ ഏത് പ്രതികൂല സാഹചര്യം നേരിടാനും തരണം ചെയ്യാനുമുള്ള ശക്തിയും സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. വിധിയെ പഴിച്ച് പ്രയത്നിക്കാതിരിക്കുന്നത് ബുദ്ധിമോശമാണ്. നമ്മെ വളർത്തുന്നതും തളർത്തുന്നതും നമ്മൾ തന്നെയാണ്. നമ്മുടെ മനോഭാവമാണ്. മനസ്സിനെ ശത്രുവോ മിത്രമോ ആക്കി മാറ്റാം. വിവേകപൂർവം ജീവിക്കാനും സമൂഹ നന്മ ചെയ്യാനുമുള്ള ഉപകരണമാക്കി മനസ്സിനെ പാകം പെടുത്തുമ്പോൾ അത് മിത്രമായി മാറും. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഉദ്ധരിക്കണമെന്നാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. തുടർന്ന് കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കുമിന്നിതുമൂലം ഇത്തരം മാതരം ഭർത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പുക്കാൻ പാദേ നമസ്കരിച്ചോരു ഭരതനെ മാതാവു കൗസല്യയും പുണർനീടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞതി ദീനയായി ഖിന്നയായോരു കൗസല്യ ചൊല്ലിടിനാൾ കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതെൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതനും സീതയും ക്ഷീരാംബര ജടാധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർദ്ദയം. ഇനി രാമായണ ദർശനം. കൈകേയിയുടെ ഉദരത്തിൽ ജനിച്ചത് പാപജന്മത്തിൻ്റെ ഫലമാണെന്നും അതിനാൽ എവിടെയെങ്കിലും പോയി ജന്മം കളയുകയാണെന്ന് ഭരതൻ പറയുന്നു. അനന്തരം കൗസല്യയുടെ അരികിലെത്തുന്ന ഭരതനെ അനുഭവിക്കുന്നതെല്ലാം കർമ്മദോഷ ഫലമാണെന്ന് കൗസല്യ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഈ സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. കൈകേയി ചെയ്ത മഹാപാപത്തെക്കുറിച്ചോർത്തും ഈ മഹാപാപിയുടെ ഗർഭത്തിൽ ജനിക്കേണ്ടി വന്നല്ലോ താൻ എന്നത് ചിന്തിച്ചുമൊക്കെ വിലപിക്കുകയും അതേസമയത്ത് ക്രുദ്ധനായിരിക്കുകയും ചെയ്യുന്ന ഭരതൻ്റെ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഹേ ദുഷ്ടേ, നിന്നോടെനിക്ക് ഉരിയാടാൻ പറ്റില്ല എന്ന് കൈകേയിയോട് പറയുന്നു. തുടർന്ന് വികാരവിവശനായ ഭരതൻ
ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പനല്ലായികിലോ കാളകൂടം കുടിച്ചിടുവനല്ലായികിൽ വാളെടുത്താശു കഴുത്തറുത്തിയിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരേ ഘോരമായുള്ള കുംഭീപാകമാക്കിയ നാരകം തന്നിൽ വസിക്കുമിതിമൂലം ഇത്തരം മാതരം ഭർത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യ ഗൃഹം പുക്കാൻ പാതേ നമസ്കരിച്ചോരു ഭരതനെ മാതാവ് കൗസല്യയും പുനർനീടിനാൾ. ഈ ഒരു മഹാപാതകം സംഭവിച്ചിട്ട് ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ഒന്നുകിൽ വിഷം കുടിച്ചോ, അല്ലെങ്കിൽ അഗ്നിയിൽ ചാടിയോ, അതുമല്ലെങ്കിൽ സ്വയം വാളുകൊണ്ട് കഴുത്തറുത്തോ, തനിക്കിനി മരിക്കുക തന്നെയാണ് ഗതിയുള്ളത്. ചെയ്ത മഹാപാപത്തിൻ്റെ ഫലമായി കുംഭിഭാഗമാകുന്ന മഹാനരകത്തിൽ നീ കഴിയാനിട വരട്ടെ എന്ന് കൈകേയിയോട് പറഞ്ഞ് നേരെ ഭരതൻ കൗസല്യാദേവിയുടെ അന്തപുരത്തിലേക്ക് പോവുകയാണ്. വന്നു ചേർന്ന ഭരതകുമാരനെ കണ്ടപ്പോൾ കൗസല്യ ആലിംഗനം ചെയ്തു പറയുകയാണ്, കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഖിന്നയായോരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബരജടാധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർദ്ദയം. അങ്ങനെ എൻ്റെ മകൻ രാമൻ ദൂരെ അകപ്പെട്ടിരിക്കുകയാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ച എല്ലാ കർമ്മദോഷങ്ങളും രാജാവിൻ്റെ മരണവും എല്ലാം സംഭവിച്ചിട്ടുള്ളത്. അയോധ്യയ്ക്ക് മൊത്തത്തിൽ തന്നെ ക്ഷയം സംഭവിച്ചതും ശ്രീരാമനും അനുജാതനും, അനുജാതൻ അനുജൻ ലക്ഷ്മണൻ, സീതയും വൽക്കലമുടുത്ത് ജടധരിച്ച് വനത്തെ പ്രാപിച്ചിരിക്കുകയാണ്. ഞാനാകട്ടെ ദുഃഖമാകുന്ന സമുദ്രത്തിൽ അങ്ങേയറ്റം മുക്കപ്പെട്ടവളായിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്രകാരം പറഞ്ഞ് വിലപിച്ച് രാമനെക്കുറിച്ച് വാഴ്ത്തുകയാണ്. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗത്പദേ, നാഥ ഭവാൻ മമനന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും, ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം. ഈ കൗസല്യയുടെ വാക്കുകൾ വിസ്തൃതമായ ശൈലിയിൽ എഴുത്തച്ഛൻ്റെത് മാത്രമാണ്. തൻ്റെ ദുഃഖത്തെക്കുറിച്ചും രാമൻ വനവാസത്തിന് പോയതുകൊണ്ടാണ് ഈ ക്ലേശങ്ങളെല്ലാം എന്നതും വിസ്തരിച്ച് പറയുന്നുണ്ട് കൗസല്യ. വാൽമീകീയത്തിൽ നമുക്കത് പഠിക്കാം. എന്നാൽ രാമന് നാരായണനായിട്ടും പരമാത്മാവായിട്ടും ജഗത്പതിയായിട്ടൊക്കെ പറയുന്നത് അത് എഴുത്തച്ഛൻ്റെ സവിശേഷമായ ശൈലിയുടെ ഭാഗമായിട്ടാണ്. കാരണം ഈ ഒരു സന്ദർഭത്തിൽ അപ്രകാരം ഒരിക്കലും ശ്രീരാമനെ കൗസല്യ പറയില്ലല്ലോ. അവിടെ മകനായിട്ട് പ്രിയപ്പെട്ട പുത്രനായിട്ടുള്ള അമ്മയുടെ ഭാഷയാണ് അവിടെയുള്ളത്. പക്ഷേ എഴുത്തച്ഛൻ്റെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടു, ആ ഒരു ഭക്തി പാരവശ്യം കൊണ്ട് രാമനെക്കുറിച്ച് എപ്പോൾ പറയുന്നു അപ്പോഴൊക്കെ ഒരു സ്തുതി രൂപത്തിലേക്ക്, നാരായണ സ്തുതി രൂപത്തിലേക്ക് ആ വർണ്ണന നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും എഴുത്തച്ഛൻ്റെ ആ ഒരു ഭക്തിഭാവത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ തന്നെയും ഒരു കാവ്യമെന്നുള്ള രീതിയിലെടുക്കുമ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ രാമനെ പരമാത്മാവായിട്ടും നാരായണനായിട്ടും മറ്റും വാഴ്ത്തുന്നത് അത് മൂലത്തിൽ നിന്നുള്ള വ്യതിചലനം തന്നെയാണ്. ഹേ രഘുവംശനായക, സാക്ഷാൽ പരമാത്മാവായ നീ എൻ്റെ പുത്രനായി ജനിച്ചിട്ടും എനിക്ക് നിരന്തരം ദുഃഖം മാത്രമല്ലേ ഉള്ളൂ.
ഒരിക്കലും ദുഃഖം എന്നെ പിരിയുന്നില്ല. എപ്പോഴും വലിയ തർക്കത്തിനാസ്പദമായ വിഷയമാണ് വിധിവാദവും പൗരുഷവാദവും. എല്ലാം വിധിയാണ്, നമ്മൾ അനുഭവിക്കുന്ന എല്ലാം വിധി കാരണമായിട്ടാണ്, അതിനെ അതിക്രമിക്കാൻ ആർക്കും സാധ്യമല്ല. അതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത്, അതാണ് വിധിവാദത്തിൻ്റെ വക്താക്കൾ പറയുക. അങ്ങനെയല്ല, എല്ലാം പ്രയത്നസാധ്യമാണ്. അതുകൊണ്ട് കരുത്തോടുകൂടി അറിവോടുകൂടി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അതിനനുസരിച്ചാണ് ഫലവിശേഷങ്ങൾ വന്നു ചേരുന്നത്. അതാണ് പൗരുഷവാദികൾ പറയുക. ഈ രണ്ട് വാദങ്ങളും എന്നും പരസ്പരം കലഹിക്കുന്ന വാദങ്ങളാണ്. സൂക്ഷ്മ വിചാരം ചെയ്താൽ ഇവിടെ കലഹത്തിന് ആസ്പദമില്ല. കാരണം വിധി, യോഗം, ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ തന്നെ കർമ്മത്തിൻ്റെ ഫലം അനുഭവത്തിൽ വരുന്നതിനെയാണ്. അത് സ്ഥൂലമല്ലാത്തത് കൊണ്ട് നമ്മൾ കാണുന്നില്ലെന്ന് മാത്രം. അതുകൊണ്ട് കർമ്മഫലം തന്നെയാണ് വിധിരൂപത്തിൽ വരുന്നത്. ആ നിലയ്ക്ക് മനസ്സിലാക്കിയാൽ തർക്കത്തിന് അവകാശമില്ല. എങ്കിലും ദീനതയിൽ അകപ്പെടുമ്പോൾ, നിസ്സഹായതയിൽ അകപ്പെടുമ്പോൾ നമ്മൾ പൊതുവെ വിധിയെ വാഴ്ത്തും, എല്ലാം വിധിയെന്ന് പറയും. ആ ഒരു സ്ഥിതി കൗസല്യയിലൂടെ ഇവിടെ വെളിപ്പെടുകയാണ്. ഈ ഭാഗം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. ജീവിതത്തിൽ വന്നു ചേരുന്ന സുഖദുഃഖങ്ങളെല്ലാം കർമ്മദോഷമാണെന്നാണ് വിധിവാദികളുടെ ന്യായം. എന്നാൽ എല്ലാം പ്രയത്നസാധ്യമാണെന്നും ശ്രദ്ധയോടെ കർമ്മം ചെയ്താൽ അതനുസരിച്ചുള്ള ഫലം സിദ്ധിക്കുമെന്നും പൗരുഷവാദികൾ പറയുന്നു. രണ്ടു വാദത്തിലും തർക്കത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയുമ്പോഴും നിസ്സംഗതയിൽ പെടുമ്പോൾ വിധിയെ വാഴ്ത്തുന്നത് കേവല മനുഷ്യ പ്രകൃതിയാണെന്ന് വ്യക്തമാക്കുകയാണ് സ്വാമി ചിദാനന്ദപുരി. തുടർന്ന് സനാതനധർമ്മം. ആധ്യാത്മിക വിഷയത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് വൈരാഗ്യം. വൈരാഗ്യം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുപ്പല്ല, നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായുള്ള വിഷയത്തോടുള്ള ആസക്തി ഇല്ലാതെയാക്കി മനസ്സിനെ സമചിത്തമാക്കുന്നതാണ് വൈരാഗ്യം. വൈരാഗ്യത്തിൻ്റെ വിവിധ വശങ്ങളെ വിശകലനം ചെയ്യുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി തപസ്യാമൃതാനന്ദപുരി. ഇന്ന് മാധ്യമങ്ങൾ നോക്കിയാൽ അധികവും അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നതായി കാണുന്നത്. നോക്കുന്നവർക്ക് അതുവരെയുള്ള മനഃശാന്തി നഷ്ടപ്പെടും. നമ്മൾ ഇത്തരം ന്യൂസുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടായിരിക്കാം മാധ്യമലോകം കൂടുതൽ സ്ഥലം ഇതിനെല്ലാമായി മാറ്റിവെക്കുന്നു. ലോകം ദിവസം പ്രതി മോശമായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നും. കാലാകാലങ്ങളായി എത്രയോ മഹാത്മാക്കൾ വന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മറുപടി ലോകം എന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നാണ്. അമ്മ പറയുന്നു, ലോകം മുഴുവൻ ഒരേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിക്കപ്പെടുന്നു. ഏതു രാജ്യത്ത് ചെന്നാലും ജനങ്ങൾ അമ്മയെ സമീപിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, തൊഴിൽപരമായ പ്രശ്നങ്ങൾ എന്നിവയുടെ പരിഹാരത്തിനാണ്. ജീവിതമെന്നും സുഖദുഃഖ സമ്മിശ്രമായിരുന്നു. പക്ഷേ മുൻകാലങ്ങളിൽ ഇതിൽ കൂടുതൽ മൂല്യങ്ങൾ ജീവിതചര്യയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഒരു വ്യത്യാസം. മാത്രമല്ല, ധർമാചരണം പാലിക്കാൻ അന്നത്തെ രാജഭരണം ശ്രദ്ധിച്ചിരുന്നു. ശരിക്കു പറഞ്ഞാൽ ഇത് സൃഷ്ടിയുടെ തന്നെ പ്രത്യേകതയാണ്. സൃഷ്ടി സത്വ രജസ് തമോ ഗുണങ്ങളുടെ മിശ്രിതമാണ്. ഗീത പറയുന്നു, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുത്ഭവ മഹാശനോ മഹാപാത്മ വിധ്യേനം ഇഹ വൈരണം. രജോ ഗുണത്തിൽ നിന്നുദ്ഭവിക്കുന്ന രാഗദ്വേഷങ്ങളാണ് മനുഷ്യനെ പാപകർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. രാഗദ്വേഷങ്ങൾ ആഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നു. ആഗ്രഹങ്ങളുടെ പിറകിലുള്ള നെട്ടോട്ടമാണല്ലോ ജീവിതം. അതുകൊണ്ട് ബുദ്ധഭഗവാൻ പറഞ്ഞു, ദുഃഖത്തിന് കാരണം ആഗ്രഹങ്ങൾ ആശയാണെന്ന്. ഒരു സാങ്കല്പിക കഥാപാത്രം 60 വർഷം ജീവിക്കുന്നു എന്ന് കരുതുക. ദിവസവും 1 മണിക്കൂർ സമയം TVയുടെ മുന്നിലോ സോഷ്യൽ മീഡിയയിലോ ചിലവാക്കുകയാണെങ്കിൽ 60 വർഷത്തെ ജീവിതത്തിൽ 2.5 വർഷം അയാൾ TVയിലും മൊബൈലിലുമാണ്. 3 മണിക്കൂർ ദിവസവും കിച്ചണിലാണെങ്കിൽ 60 വർഷത്തെ ജീവിതത്തിൽ 7.5 വർഷം പാചകം ചെയ്യുകയാണ്.
യാത്രയ്ക്കായി പ്രതിദിനം 2 മണിക്കൂർ ചെലവാക്കുന്നുവെങ്കിൽ അത് 60 വർഷത്തെ ജീവിതത്തിൽ 5 വർഷം അയാൾ യാത്രയിലാണ്. പാഴായിപ്പോകുന്ന വിലയേറിയ നിമിഷങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഒന്ന് ആലോചിച്ചു നോക്കുക, നമ്മുടെ ജനനം തന്നെ ഒരു കരച്ചിലോടെയല്ലേ അവിടെ നിന്നും തുടങ്ങുന്നു. തുടർന്ന് വിശന്ന് കരഞ്ഞു, കളിപ്പാട്ടത്തിനായി കരഞ്ഞു. പഠനം തന്നെ വളരെ പ്രയാസങ്ങളോടെയായിരുന്നു. ജോലിക്ക് വേണ്ടിയും വിവാഹത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും എല്ലാം ദുഃഖിക്കേണ്ടി വന്നു. വിവാഹം കഴിഞ്ഞാൽ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഇല്ല എന്ന പ്രശ്നം, ഉള്ളവർക്ക് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ, ജോലിസ്ഥലത്ത് മേലധികാരികളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, പിന്നീട് റിട്ടയർ ചെയ്യുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അധികാരം നഷ്ടപ്പെട്ട ശൂന്യത, തുടർന്ന് വാർദ്ധക്യത്തിൽ എത്തിയാൽ നിസ്സഹായതയും അവഗണനയും. ഇതിനിടെ രോഗം, മരണം എന്നിവ എപ്പോൾ വേണമെങ്കിലും സന്ദർശിച്ചേക്കാം. ആയുസ്സുള്ളവർക്ക് വാർദ്ധക്യസഹജമായ പ്രശ്നങ്ങളും ഇതിനിടയിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രതീക്ഷകൾ. ഒരു ആധുനിക ചിന്തകൻ പറഞ്ഞതുപോലെ, മൂടിവെക്കപ്പെട്ട ദുഃഖമാണ് നമ്മുടെ സന്തോഷം. അതായത്, നമ്മൾ ഏർപ്പെടുന്ന എല്ലാ വിനോദങ്ങളും ഇത്തരം മൂടികളാണ്. ജീവിതം മുഴുവൻ ഒരു കരച്ചിലാകാതിരിക്കാൻ വിവേക വൈരാഗ്യങ്ങൾ ആർജിക്കുക എന്നതാണ് പോംവഴി. എന്താണ് വൈരാഗ്യം? ശങ്കരാചാര്യർ തത്വബോധത്തിൽ പറയുന്നു, ഇഹാമൂത്ര ഫലഭോഗവിരാഗ, ഭൗതികമായ രാഗമില്ലായ്മ അഥവാ വീതരാഗമാണ് വൈരാഗ്യം. അതായത്, ബാഹ്യവസ്തുക്കളെ ആശ്രയിക്കാതെ തന്നിൽ തന്നെ സന്തോഷം കണ്ടെത്തുക. ന മമ, ഒന്നും എൻ്റേതല്ല, എല്ലാം അവിടുത്തേതാണ് എന്ന ഈശ്വരബുദ്ധി വളർത്തുക എന്നതാണ് വൈരാഗ്യം നേടിയെടുക്കാനുള്ള മാർഗം. വൈരാഗ്യം വന്നയാളുടെ ലക്ഷണം ആനന്ദമായിരിക്കും. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കില്ല. നിന്ദിച്ചാലും പുകഴ്ത്തിയാലും ഒരേ ഭാവത്തിൽ തന്നെ കാണാനും സാധിക്കും. മമതയില്ലായ്മയായിരിക്കും അയാളുടെ മുഖമുദ്ര. നമ്മുടെ ഇടയിൽ പലതരം വൈരാഗ്യങ്ങൾ കാണാറുണ്ട്. ചില അമ്മമാർ ഭാഗവതം കേട്ട് ഏകാദശി വ്രത മഹാത്മ്യമെല്ലാം തലയിൽ കയറും. പിന്നെ ഉപവാസമായി വീട്ടിലുള്ളവർക്കും പണിയാകും. അവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യേണ്ടി വരും. ഇതൊരു പുരാണ വൈരാഗ്യമാണ്. ശ്മശാന വൈരാഗ്യമെന്ന് ആശ്രമത്തിലേക്ക് സന്യസിക്കാനായി ഓടി വരുന്നവരെ കാണാറുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടി സൃഷ്ടിച്ച വിരക്തി ആയിരിക്കാം ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തൊഴിൽ പ്രശ്നങ്ങളോ ബിസിനസ് പരാജയമോ ഒക്കെ ആയിരിക്കും ഈ വൈരാഗ്യത്തിന് പിറകിൽ. കഠിനമായ ദുഃഖം അല്ലെങ്കിൽ പ്രസവ വേദന പോലുള്ള കഠിനമായ ശാരീരിക വേദനകൾ വന്നാൽ ചിലർ ജീവിതം തന്നെ വേണ്ടെന്ന് ചിന്തിച്ചേക്കാം. വേദന മാറുമ്പോൾ വീണ്ടും പഴയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഇതൊരു പ്രസൂതി വൈരാഗ്യമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വന്നാൽ അത് നേടിയെടുക്കാൻ എന്തുപേക്ഷിച്ചാലും വിരോധമില്ല എന്ന് ചിന്തിക്കുന്ന രാക്ഷസ വൈരാഗ്യവും കാണാറുണ്ട്. വൈരാഗ്യം വന്ന ഗൃഹനാഥന് പറഞ്ഞിട്ടുള്ളതാണ് വാനപ്രസ്ഥം. മകനോ മകൾക്കോ കുട്ടി ജനിച്ചാൽ അതിനധികാരിയായി. ഇന്നത്തെ കാലത്ത് കാട്ടിൽ പോകാതെ തന്നെ വീട്ടിലിരുന്ന് വിവേചന ബുദ്ധിയോടെ തുടരാവുന്ന അവസ്ഥയാണിത്. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും വാനപ്രസ്ഥ ജീവിതത്തിലേക്ക് പോയതായി പറയുന്നുണ്ട്. ഇന്നും ഉത്തരേന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിൽ വാനപ്രസ്ഥത്തിൽ ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരെ ധാരാളം കാണാറുണ്ട്. 18-24 വയസ്സിൽ അവർ വിവാഹിതരാകുന്നു. 50-55 വയസ്സാകുമ്പോഴേക്കും മക്കളെ വിവാഹം കഴിപ്പിച്ച് കൃഷിഭൂമിയും ആടുകളെയും മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവർ ആധ്യാത്മികതയിലേക്ക് തിരിയുന്നു. ഗ്രാമങ്ങളിൽ പൊതുവായി നടക്കുന്ന നാമസങ്കീർത്തനങ്ങളിൽ ഇവരുടെ സാന്നിധ്യം കാണാവുന്നതാണ്. ശരിയായ വൈരാഗ്യം വരാതെ സാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നത് വള്ളത്തെ കെട്ടിയിട്ട് തുഴയുന്നത് പോലെയാണെന്ന് പറയും. മനുഷ്യൻ ഭൗതികത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അഹങ്കാരവും മമതയുമാണ് അവനെ നയിക്കുന്നത്. ഇതാണ് സാക്ഷാത്കാരത്തിനുള്ള തടസ്സം. അതുകൊണ്ട് മോക്ഷേച്ഛയുള്ളവർ ആദ്യമായി വശപ്പെടുത്തേണ്ടത് വൈരാഗ്യമാണ്. ഭഗവാന്റെ ഉപദേശം കേട്ടുകൊണ്ടിരുന്ന അർജുനൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ, മനസ്സിനെ നിയന്ത്രിക്കുക എന്നാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ, അത് വായുവിനെ പിടിച്ചു കെട്ടുന്നത് പോലെയല്ലേ. ഭഗവാൻ അത് അംഗീകരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാണ്, മനസ്സ് ചഞ്ചലവും ദുർനിഗ്രഹവുമാണ്. പക്ഷേ അഭ്യാസേനതു കൗന്തേയ വൈരാഗ്യേണ ജഗൃഹ്യത, അഭ്യാസ വൈരാഗ്യങ്ങൾ കൊണ്ട് മനസ്സിൻ്റെ നിയന്ത്രണം നേടിയെടുക്കാമെന്ന് ഭഗവാൻ ഉറപ്പു തരുന്നു.
വൈരാഗ്യം വന്നാൽ സന്യാസം എന്നാണ് അമ്മയുടെ നിർവചനം. സന്യാസം എന്നത് വേഷത്തിലല്ല, വിവേകബുദ്ധിയോടെയുള്ള സന്യസ്ത്വമയ, ഞാൻ സന്യസിക്കുന്നു എന്ന സ്വയം തീരുമാനമാണ്. അത് കാമ്യകർമ്മങ്ങളുടെ ഉപേക്ഷയാണ്. പരമമായ വൈരാഗ്യം മാത്രമാണ് സന്യാസത്തിൻ്റെ പാതയിൽ മുന്നോട്ട് നയിക്കുന്നത്. അവിടെ ഗുരുപാദുകങ്ങൾ മാത്രമാണ് ശരണം. അതുകൊണ്ട് ആചാര്യസ്വാമികൾ ഗുരുപാദുകസ്തവത്തിൽ പറയുന്നു, വൈരാഗ്യ സാമ്രാജ്യത പൂജനാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം നമശിവായ. തുടർന്ന് ദീപാരാധനയാണ്. മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സിംഹമൂർത്തി തൻ ചാരത്തുമേവും ശ്രീയേഴും ശിവഭൂതമേ, നരസിംഹമൂർത്തി തൻ ചാരത്തുമേവും ശ്രീയേഴും ശിവഭൂതമേ, വിഷുവിളക്കിന്നൊളി പോലെ ജീവിതം പൊന്നുണി തന്നിടണേ. നരസിംഹമൂർത്തി തൻ ചാരത്തുമേവും ശ്രീയേഴും ശിവഭൂതമേ, നരസിംഹമൂർത്തി തൻ ചാരത്തുമേവും ശ്രീയേഴും ശിവഭൂതമേ, വിഷുവിളക്കിന്നൊളി പോലെ ജീവിതം പൊന്നുണി തന്നിടണേ.